സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ പകുതിയും പകുതിയല്ല മുക്കാലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും നൽകാനേ തികയുന്നുള്ളൂ. അവർക്കങ്ങനെ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ടാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ ജീവനക്കാർക്ക് മികച്ച ശമ്പളം തന്നെ നൽകണം, അതിൽ യാതൊരു തർക്കവും പാടില്ല, ഒരു കുറവും വരുത്താൻ പാടില്ല. സർക്കാർ ജോലിക്കാരായതുകൊണ്ട് അവർക്ക് കുറഞ്ഞ ശമ്പളം കൊടുത്താലും മതി, പെൻഷൻ കൊടുക്കണ്ട എന്നൊക്കെയുള്ള വാദഗതികൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ല. മാന്യമായ ശമ്പളം അവർക്ക് കൊടുക്കണം. സർക്കാർ ജീവനക്കാർക്ക് ഇത്രയൊക്കെ കൊടുത്തിട്ട് പോലും കൈക്കൂലിയുടെ കൂത്തരങ്ങാണ് പല ഓഫീസുകളിലും. കൈക്കൂലിയില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ലെന്ന അവസ്ഥയാണ് പല ഡിപ്പാർട്ട്മെൻറ്റിലും. അപ്പോൾ ഇതൊക്കെ കൊടുക്കാതിരുന്നാലോ, നമുക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് അവസ്ഥയെന്ന്. എന്നാൽ കേരളം പോലുള്ള ചെറിയ സംസ്ഥാനത്ത് എന്തിനാണ് ഇത്രയും സർക്കാർ ജീവനക്കാരെന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കേരളത്തിൽ ഏകദേശം 500,000 കൂടുതൽ സർക്കാർ ജീവനക്കാരുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രൊഫഷണലിസവും മികച്ച അടിസ്ഥാന സൗകര്യ വികസനവും സർക്കാർ മേഖലയിൽ നടപ്പാക്കിയാൽ ഇപ്പോഴുള്ളതിൻ്റെ 30% പേര് പോലും സർക്കാർ ജോലിക്ക് വേണ്ട. കേൾക്കുമ്പോൾ അപ്രായോഗികമെന്ന് തോന്നുമെങ്കിലും അതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ചെറിയ ഒരു ഉദാഹരണം നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാണ്. കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർമാരുടെ ടാർഗറ്റ് വർദ്ധിപ്പിച്ചുവെന്ന് പറഞ്ഞ് ജീവനക്കാർ പ്രതിഷേധിച്ചു. പുതുക്കി നിശ്ചയിച്ച ടാർഗറ്റ് അസാധ്യമെന്ന് ജീവനക്കാരും അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് മീറ്റർ റീഡറുടെ വേഷമെടുത്തണിഞ്ഞു. വീടുകൾ കയറി മീറ്റർ റീഡിംഗ് നടത്തി ബില്ല് നൽകി. അതനുസരിച്ച് കോർപ്പറേഷൻ പരിധിയിൽ മീറ്റർ റീഡർ പ്രതിദിനം 80 ബിൽ നൽകണമെന്നാണ് പുതിയ ഉത്തരവ്. MD 3 മണിക്കൂർ കൊണ്ട് നൽകിയത് 85 ബില്ലുകളാണ്. 8 മണിക്കൂറാണ് ജീവനക്കാരുടെ ജോലി സമയം. അതായത് 80 ബിൽ എന്ന ടാർഗറ്റ് ഇതിനുള്ളിൽ ഏതൊരു ജീവനക്കാരനും ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ്. വെറും 3 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും അവർ ചെയ്തത്. 8 മണിക്കൂർ ജീവനക്കാർക്ക് കൊടുക്കുന്നു, ബാക്കിയുള്ള സമയം അവർ വിശ്രമിച്ചോട്ടെ. മുൻപ് ഒരു മീറ്റർ റീഡർ ഒരു ദിവസം നോക്കേണ്ടത് പഞ്ചായത്തിൽ 30ഉം നഗരസഭയിൽ 40ഉം. ഇപ്പോൾ പഞ്ചായത്ത് 50, മുനിസിപ്പാലിറ്റി 60, കോർപ്പറേഷൻ 80 എന്നിങ്ങനെയാക്കി. അതായത് പുതുക്കിയ ടാർഗറ്റ് വെച്ചിട്ട് പോലും ജോലി 3-4 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് ഓർക്കണം. അതും അവർക്ക് പറ്റില്ലത്രേ. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ATM സംവിധാനം ഈയിടെ അവരുടെ തന്നെ ഒരു ബിസിനസ് യൂണിറ്റ് ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. ഇത്രയും കാലം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നത് 45 പേരായിരുന്നുവെങ്കിൽ പ്രൊഫഷണലായ ടീം അതേറ്റെടുത്തപ്പോൾ ജീവനക്കാരുടെ എണ്ണം വെറും 7 പേര് മാത്രമായി. എന്നിട്ടും അവർക്ക് 5 മണിക്ക് ജോലി അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ കഴിയുന്നു. അതായത് 7 പേരുടെ ജോലിയാണ് ഇത്രയും കാലം 45 പേർ ചെയ്തിരുന്നത്. BSNL ബില്ലടയ്ക്കാൻ പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ജീവനക്കാരുടെ ജോലി ഭാരം. അവിടെ വരുന്ന ഇടപാടുകാരേക്കാൾ കൂടുതലാണ് കൗണ്ടറിലിരിക്കുന്ന ജീവനക്കാരുടെ എണ്ണം. 9 പേരൊക്കെ BSNL ബിൽ കൗണ്ടറിൽ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ തൊട്ടടുത്ത എയർടെല്ലിലും ജിയോയിലുമൊക്കെ അതേ ജോലി 2 പേർ മാത്രം ഇരുന്ന് ചെയ്യുന്നു. മുൻമന്ത്രി സുധാകരൻ ഒരിക്കൽ പറഞ്ഞു തോർക്കുന്നു, പുള്ളിയുടെ മുന്നിൽ ഒരു ഫയൽ വരുന്നത് 5-6 ജീവനക്കാർ ഒപ്പിട്ട ശേഷമാണെന്ന്. ഇതിൽ കുറ്റക്കാർ ജീവനക്കാരല്ല, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അനുവദിക്കാത്ത ഇത്തിൽക്കണ്ണികളായ യൂണിയൻ നേതാക്കളും കുഴിമടിയന്മാരായ ജീവനക്കാരും ഇച്ഛാശക്തിയില്ലാത്ത സർക്കാരുകളുമാണ്. അതൊരു സർക്കാരല്ല, മാറി മാറി വരുന്ന സർക്കാരുകൾ. 7.5 കോടി ജനസംഖ്യയുള്ള മധ്യപ്രദേശിലെ PSC അംഗങ്ങളുടെ എണ്ണം വെറും 5. 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിലത് 18. കേന്ദ്രമന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം 15 ആകുമ്പോൾ കേരളത്തിലത് 25ഉം 27ഉം. യൂണിയൻ കളിയും കെടുകാര്യസ്ഥതയും കാരണം നശിച്ച KSRTC അവസ്ഥയാണ് ഇലക്ട്രിസിറ്റി ബോർഡിനും വാട്ടർ അതോറിറ്റിക്കുമെല്ലാം വരാൻ പോകുന്നത്, അല്ല വന്നുകൊണ്ടിരിക്കുന്നത്. സമീപ ഭാവിയിൽ തന്നെ അവരുടെ വാർത്തകളും നമുക്ക് മാധ്യമങ്ങളിൽ കേൾക്കാം. നാടിൻ്റെ വികസനത്തിനും സാമൂഹ്യ സുരക്ഷയ്ക്കും ഉപയോഗിക്കേണ്ട പണമൊക്കെയാണ് ഇങ്ങനെ വെള്ളാനകളെ തീറ്റിപ്പൂറ്റി നഷ്ടപ്പെടുത്തുന്നത്. കേരള വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്ത് കാണിച്ച് മാതൃകയായ
ആ മാനേജിങ് ഡയറക്ടർ ഇന്ന് അവിടുത്തെ ജീവനക്കാരുടെ കണ്ണിലെ കരടാണ്. വെറുതെ നമ്മൾ നികുതി പണം കൊടുക്കുന്നുവെന്ന് മാത്രം. നമ്മുടെ നികുതി പണം കൊണ്ട് നമുക്ക് നേട്ടമെന്താണ്? ചിന്തിക്കണം. കുറേ വെള്ളാനകൾ തടിച്ചു കൊഴുക്കുന്നു, ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയും കൈനീട്ടി മേടിക്കുന്ന ശമ്പളത്തിനനുസരിച്ച് ജോലി ചെയ്യുകയും ചെയ്താൽ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അതുപോലെ പെൻഷൻ വാരിക്കോരി കൊടുക്കുകയല്ലേ? ശമ്പളത്തിനനുസരിച്ചുള്ള പെൻഷനാണ് കൊടുക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? ഒരാൾ വിരമിച്ചാൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തണം. അതിപ്പോൾ തന്നെ ഉണ്ട്. അതിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ, അല്ലെങ്കിൽ പോരായ്മകൾ പരിഹരിച്ചാൽ മാത്രം മതിയാകും. ബാക്കി 25,000 രൂപ വീതം കൊടുക്കണം. അത് ഓഫീസറായാലും ക്ലാർക്കായാലും പ്യൂണായാലും ഒറ്റ സംഖ്യ മാത്രം കൊടുക്കണം. ഈ പെൻഷൻ വാങ്ങിക്കുന്ന പലരും അത് ബാങ്കിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണ്. പലരും നാട്ടിൽ പോലുമില്ല, മക്കളുടെ കൂടെ വിദേശത്താണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ പെൻഷൻ തുക ഉപയോഗിക്കുന്നുള്ളൂ. മനസ്സിലാക്കണം, ഇങ്ങനെ പെൻഷൻ നിയന്ത്രിച്ചാൽ തന്നെ വലിയ തുക ഖജനാവിൽ മിച്ചം വരും. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കരകയറാൻ മാർഗം ആലോചിക്കുകയാണ് സർക്കാരും. ഇതൊക്കെ നടപ്പാക്കിയാൽ ജീവനക്കാരുടെ പ്രതിഷേധങ്ങളുണ്ടാകും. അവരുടെ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ധീരമായി മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം. താനേ അവർ മുട്ടുമടക്കിക്കോളും.